പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ അറബി കലോത്സവത്തിലെ പ്രബന്ധ രചന, എസ്സേ റൈറ്റിംഗ്, കിതാബത്തുൽ മഖാല അല്ലെങ്കിൽ ഉപന്യാസം എന്ന് പറയുന്ന ആ മത്സരത്തെക്കുറിച്ചുള്ള ഏകദേശ വിവരണം നൽകാനാണ്. അപ്പം നമ്മുടെ കലോത്സവ മാനുവൽ അതിനെക്കുറിച്ച് പറയുന്നത് വിഷയം തത്സമം വിധികർത്താക്കൾ നൽകുന്നതാണ്. അതിൻ്റെ മാർക്ക് ക്രോഡീകരണ രീതി എന്നുള്ളത് വിഷയവുമായി ബന്ധം എത്രയോത്തോളം ഉണ്ട് അതിന് 25 മാർക്ക് കിട്ടും, വിഷയ ക്രമീകരണത്തിന് 25 മാർക്ക് കിട്ടും, ഭാഷയ്ക്ക് 25 മാർക്ക് കിട്ടും, ഒരു പൂർണ്ണതയ്ക്കും 25 മാർക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉപന്യാസ രചനയുടെ അതായത് മൂല്യ ഘടകങ്ങൾ. ഓക്കെ, മൂല്യനിർണയത്തിൻ്റെ ഘടകങ്ങൾ ഇവയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൂടി ഒന്ന് നോക്കുമ്പോൾ പ്രബന്ധരചന എന്താണ്, മത്സര സമയം 60 മിനിറ്റാണ്, 1 മണിക്കൂറാണ് സമയം ഉണ്ടാവുക. ഇത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് ഈ മത്സരം ഉള്ളത്. അതിൽ ആൺ പെണ്ണ് വേറെ മത്സരമില്ല. അപ്പോൾ അറബി ഗാനവും അറബി പദ്യത്തിനും ആണും പെണ്ണും വേറെ വേറെ മത്സരമുണ്ടല്ലോ, പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല എന്നാണ് ഓർക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നിട്ടുള്ള വിഷയത്തെ ആസ്പദമാക്കി എഴുതുന്ന മികച്ച രചനയ്ക്കാണ് 1-ാം സ്ഥാനത്തിന് അർഹത ലഭിക്കുക. ഓക്കെ, അതുപോലെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഖണ്ഡികകൾ തിരിച്ചും സബ്ഹെഡിങ്ങുകൾ നൽകും പ്രബന്ധം ആകർഷണീയമാക്കാം. അതായത് ഖണ്ഡിക പാരഗ്രാഫ് വൈസ് തിരിച്ചിട്ടൊക്കെ വൃത്തിയായിട്ട് എഴുതി അതിനിടയിൽ അതിനനുസരിച്ച് മാർക്കും അല്ലെങ്കിൽ അതിനൊരു മികവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ പ്രബന്ധത്തിൽ പര്യായങ്ങൾ, കവിതകൾ, ആപ്തവാക്യങ്ങൾ, ഉപമകൾ, മഹദ്വചനങ്ങൾ എന്നിവ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നത് നേത്തരം രചനയാകാൻ സഹായകരമായിരിക്കും. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയായിട്ട് കുട്ടികളെ അതിനുവേണ്ടി റെഡിയാക്കുകയൊക്കെ വേണം. പിന്നെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വിധികർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടാനായി കൊട്ടേഷൻ നൽകിയോ അടിവരയിട്ടോ അല്പം മാറ്റിയോ എഴുതിയോ പ്രയോഗിക്കാവുന്നതാണ്. അതൊക്കെ ഒരു രീതിയാണ്. ഇപ്പോൾ നമുക്കിതിൽ കുറച്ച് നല്ല സ്കോർ നേടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു രീതിയായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ പ്രശ്നാധിഷ്ഠിത വിഷയങ്ങളാണെങ്കിൽ കാരണങ്ങൾ, നേട്ടങ്ങൾ, നഷ്ടങ്ങൾ. ഇപ്പോൾ ഒരു വിഷയം എന്താണ്, അഖ്താറുൽ ജവ്വാല അല്ലെങ്കിൽ അൽ മൊബൈൽ, ഈജാബിയാത്തുഹ വസൽബിയാത്തുഹ അല്ലേ, പരിഹാര മാർഗങ്ങൾ, ഗുണപാഠങ്ങൾ എന്നീ ക്രമത്തിൽ, അതായത് ക്രമീകരണത്തിന് മാർക്കുണ്ട് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ക്രമീകരിച്ച് കൃത്യമായി എഴുതുമ്പോൾ അതിന് പ്രത്യേക മാർക്ക് കരസ്ഥമാക്കുവാൻ കഴിയുമെന്നാണ്. അതുപോലെ വാരി വലിച്ച് എഴുതുന്നതിന് പകരം ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് അടുക്കും ചിട്ടയിലുമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഭാഷാശൈലി, വിഷയബന്ധം, ആശയാവതരണം എന്നിവയാണ് മൂല്യനിർണയ ഉപാധികൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് എന്താണ് ഒരു പ്രബന്ധരചനയിൽ നമ്മൾ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്രബന്ധരചനയ്ക്ക് പറ്റുന്ന ഒരു മോഡലുകൾ, നമ്മൾ കുറച്ച് മോഡലുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രബന്ധരചനയുമായി, ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ പ്രബന്ധരചനയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്നൊന്ന് അയച്ചു കൊടുക്കുവാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.